മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. ഈശോയിലേറ്റം സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകി നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്. പ്രഭാതവിരുന്നിൻ്റെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ ശക്തിയും പകർന്നു ലഭിക്കുന്ന ഇന്നത്തെ ഈ പ്രഭാതത്തിലേക്ക് ഹൃദയപൂർവ്വം നമുക്ക് പ്രവേശിക്കാം, അവിടുത്തെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. സകല കാവൽമാലാഖമാരും വിശുദ്ധരും സജീവ സാന്നിധ്യമായി നമ്മളോടത്തുണ്ട്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അവർ മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ്. ആത്മാർത്ഥമായി നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. ഈ ശുശ്രൂഷയുടെയും പ്രത്യേക മാധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ്. അമ്മയോട് ചേർന്ന് ഈ പ്രഭാതത്തിലേക്ക്, ഇതിൻ്റെ നന്മയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അമ്മയുടെ മാധ്യസ്ഥം ഏറ്റവും സ്നേഹത്തോടുകൂടെ നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും ഓരോ സമയവും നമ്മളോടത്തുണ്ട്. ആത്മാവിൻ്റെ വലിയ അഭിഷേകം നമുക്ക് ലഭിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് മാധ്യസ്ഥം അപേക്ഷിക്കുക എന്നുള്ളത്. നമുക്ക് വേണ്ടിയും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും, എന്തിനേറെ നമുക്ക് പരിചയമില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടും അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം ഏറ്റവും പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ നിയോഗം മാനസാന്തരത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അനേകം പേർ ദൈവവഴി ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ വഴിയിൽ, തിന്മയുടെ വഴിയിലേക്ക് വീണുപോയിട്ടുണ്ട്. തകർന്നു പോയ ആ പ്രിയപ്പെട്ടവരുടെ തിരിച്ചു വരവിന് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ സ്വീകരിക്കുവാനും കർത്താവിൻ്റെ വഴിയിൽ ആയിരിക്കാനുള്ള വലിയൊരു അഭിഷേകം അവർക്ക് നൽകണമേ, തിരിച്ചു വരവിൻ്റെ കൃപാവരം നൽകണമേ എന്നുള്ള പ്രത്യേക നിയോഗം ഇന്നത്തെ ദിവസം നമുക്ക് ഹൃദയത്തിൽ ഉൾക്കൊള്ളാം. വിശുദ്ധന്മാരുടെ പ്രത്യേക മാധ്യസ്ഥം ഈ നിയോഗ സമർപ്പണത്തിൽ നമുക്ക് യാചിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് തീ നാവുകളുടെ രൂപത്തിൽ കടന്നു വന്നപ്പോൾ അപ്പോസ്തലന്മാർക്ക് പുതിയൊരു അഭിഷേകം ലഭിച്ചു. ഇതേ അഭിഷേകമാണ് വചനം സ്വീകരിക്കാനായിട്ട് അവരെ ഒരുക്കിയത്. കർത്താവിൻ്റെ വചനം നാം സ്വീകരിക്കാൻ പോവുകയാണ്. അത് ആത്മാവ് നമ്മിലേക്ക് കടന്നു വന്ന് അതിൻ്റെ ജ്ഞാനവും അറിവും നമുക്ക് പകർന്നു തരട്ടെ. വചനം യഥാവിധി സ്വീകരിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാകാം. കർത്താവിൻ്റെ വചനം ആത്മാവിൻ്റെ ശക്തിയോടെ ഏറ്റവും ശ്രദ്ധയോടുകൂടെ നമുക്ക് ശ്രവിക്കാം. ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം ലേവ്യരുടെ പുസ്തകം അതിൻ്റെ 20-ാമത്തെ അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങളാണ്. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങൾ. അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ, എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും അവയനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവിൻ, എന്തെന്നാൽ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ,
നൊയമ്പുകാലത്തിലെ പരിശുദ്ധ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വചനത്തിന് വളരെയധികം ഒരു പ്രത്യേകതയുണ്ട്. സുന്ദരമായ ഒരു വചനഭാഗമാണിത്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് നൊയമ്പ് ആചരണം ആരംഭിക്കുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ്, എനിക്ക് പരിചയമുള്ള ഒരു യുവ സുഹൃത്ത് വ്യക്തിപരമായി സംസാരിക്കുന്നതിനിടയിൽ നൊയമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കമൻ്റ്, ഒരു പ്രസ്താവന. അവനിങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഈ പ്രാവശ്യം നൊയമ്പെടുക്കുന്നില്ല എന്ന്. ഞാൻ അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനുള്ള കാരണമെന്ന്. അതിന് തികച്ചും വേണമെങ്കിൽ രസകരമെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മറുപടിയാണ് തന്നത്. മറ്റൊന്നുമല്ല, ഇത് ഭാരപ്പെട്ട ഒരു കാര്യമാണ്. അത് മാനുഷിക ശക്തി ഉപയോഗിച്ച് ഈ ആചരണത്തെ സ്വീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഉത്തരമാണ് നൽകിയത്. ഞാൻ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക, ഒരു ഭാരമായിട്ടോ അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ട നിർബന്ധമായ ഒരു കൽപ്പനയായിട്ടോ അല്ല ഈ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. മറിച്ച് അത് ദൈവത്തിൻ്റെ ശക്തമായ നിർദ്ദേശവും അതോടൊപ്പം തന്നെ മനുഷ്യൻ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു അനുസരണവും കൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ കൃപാവരം ഈ അനുഷ്ഠാനം വഴി, നോമ്പാചരണം വഴിയായിട്ടുള്ള അനുഷ്ഠാനം വഴി നമുക്ക് ലഭിക്കുന്ന അഭിഷേകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ അതിനെ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ തയ്യാറാകും. ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ഇത് ഭാരമായിട്ട് അനുഭവപ്പെടുന്നത്? അത് ഉപേക്ഷിക്കേണ്ടതിൻ്റെ ലിസ്റ്റ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ് ആചരണം നമുക്ക് ഒരു ഭാരമായിട്ട് പലപ്പോഴും അനുഭവപ്പെടുക. ഭക്ഷണ പാനീയങ്ങൾ വേണ്ട എന്ന് വയ്ക്കും. നമുക്ക് മാനുഷികമായി ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 20:7 മോശയുടെ ദൈവമായ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ. ശ്രദ്ധേയമായ രണ്ട് വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ട വാക്കുകളാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, അത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തിയാണ് ഈ ശുദ്ധീകരണം എന്നുള്ളത്. എന്നാൽ വിശുദ്ധീകരണമോ? വിശുദ്ധീകരണം ദൈവം തരുന്ന കൃപയാണ്. എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടതെന്ന് 8-ാമത്തെ തിരുവചനത്തിൽ പറഞ്ഞു, എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും അങ്ങനെ ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നാം ചില കാര്യങ്ങൾ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ശുദ്ധീകരണം എന്നുള്ള കാര്യം വ്യക്തിപരമായിട്ട് നാം ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാനായിട്ട് കർത്താവ് തന്നെ വഴിയൊരുക്കും. നമുക്ക് മറന്നു പോകാതിരിക്കാം. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ, ജോഷുവയുടെ നേതൃത്വത്തിൽ ജനം തേനും പാലുമൊഴുകുന്ന ഇസ്രായേൽ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ജോർദാൻ കടക്കാൻ പോവുകയാണ്. ആ സമയത്ത് ദൈവമായ കർത്താവ് ജോഷുവയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതം പ്രവർത്തിക്കും. എന്താ ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം? നിനക്ക് ദൈവാനുഗ്രഹം വേണമോ? നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം വേണമോ? നിൻ്റെ ജീവിതത്തിൽ അഭിഷേകം വേണമോ? അനുഗ്രഹം വേണമോ? നിന്നെ തന്നെ ശുദ്ധീകരിക്കാൻ നീ തയ്യാറാകണം. ഇപ്പം നൊയമ്പാചരണ സമയത്ത് നാം നമ്മുടെ സ്വാർത്ഥപരമായ കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുമ്പോൾ, ദൈവത്തിന് ഹിതകരമല്ലാത്തത് മാറ്റിവെക്കാൻ തയ്യാറാകുമ്പോൾ, തിന്മയായതിനെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ എന്ന് വെച്ചാൽ, സ്വയം ശുദ്ധീകരിക്കാൻ തയ്യാറാകുമ്പോൾ വിശുദ്ധീകരണവും ചേർത്ത് കർത്താവിൻ്റെ അത്ഭുതവും അനുഗ്രഹവും നമുക്ക് ലഭിക്കും. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 15-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള തിരുവചനം, 15-ാമത്തെ അധ്യായത്തിൽ സുന്ദരമായ 3 ഉപമകളാണ്. ഏറ്റവും പ്രത്യേകമായി ധൂർത്തപുത്രൻ്റെ ഉപമ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു ഭാഗം, പാപിയെ കർത്താവ് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. ധൂർത്തപുത്രൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അവനെല്ലാം നഷ്ടപ്പെടുത്തി ഇങ്ങനെ വിദൂരദേശത്തെ ഇങ്ങനെ തകർന്നു കിടക്കുന്ന സമയത്ത് അവന് സുബോധമുണ്ടായി. ലൂക്ക 15:18 നമ്മൾ വായിക്കുന്നുണ്ട്. സുബോധമുണ്ടാകുമ്പോൾ അവൻ പറയുന്നത് എങ്ങനെയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലും, തിരികെ ചെല്ലും. എന്നിട്ട് പിതാവിനോട് പറയും, ഞാൻ അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല, അങ്ങയുടെ ദാസനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണമേ. 19-20 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ കടന്നു ചെല്ലുന്നു, അവൻ സംസാരിക്കാൻ പോലും പിതാവ് അനുവദിക്കുന്നില്ല. എന്തെല്ലാം നഷ്ടമായോ
അതെല്ലാം ഇരട്ടിയായി പിതാവായ ദൈവത്തിൻ്റെ പ്രതിരൂപമായ ആ ധൂർത്തപുത്രൻ്റെ പിതാവ് കൊടുക്കാൻ തയ്യാറാകുക. എന്ന് വെച്ചാൽ മാറാൻ തയ്യാറായാൽ, ശുദ്ധീകരിക്കാൻ തയ്യാറായാൽ, സ്വീകരിക്കാൻ തയ്യാറായാൽ, ദൈവവഴി സ്വീകരിക്കാൻ തയ്യാറായാൽ എന്തെല്ലാം നഷ്ടമാകുന്നുവോ അത് തിരികെ തരാനായിട്ട് കർത്താവ് ഇടവരുത്തും. അപ്പോൾ ഈ നൊയമ്പാചരണം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇങ്ങനെ മാറ്റിവെക്കേണ്ട ഒരു ലിസ്റ്റുകളുടെ നീണ്ട നിരയല്ല. നമ്മൾ തിന്മകളെ വർജിച്ചുകൊണ്ട് നന്മകളെ ആർജിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നീ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും ഹൃദ്യമായ അനുഭവത്തോടുകൂടെ, സമർപ്പണ മനോഭാവത്തോടുകൂടെ ചില തിന്മകൾ വേണ്ട എന്ന് ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ വിശുദ്ധീകരിച്ച് ദൈവം നിന്നെ അനുഗ്രഹിക്കും. തൻ്റെ പ്രബോധനം ആരംഭിച്ച സമയത്ത് യേശു കർത്താവ് പഠിപ്പിച്ചതെന്താ? ഹൃദയ പരിശുദ്ധിയുള്ളവർ, വിശുദ്ധീകരണത്തിന് തയ്യാറാകുന്നവർ ഭാഗ്യവാന്മാർ. അവരിലേക്ക് കർത്താവിൻ്റെ കൃപ കടന്നു വരും, അവർ കർത്താവിനെ ദർശിക്കും, വ്യക്തിപരമായൊരു ബന്ധം അവരുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ മാനുഷിക ചിന്തയാൽ ഇതുപോലെയുള്ള നൊയമ്പാചരണം നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഒരു വീണ്ടു വിചാരത്തിന് നമ്മളെ കർത്താവ് ക്ഷണിക്കുകയാണ്. ഇത് കർത്താവിൻ്റെ നിർദ്ദേശമാണ്, ഒരു കൽപ്പനയായിട്ടല്ല, സ്നേഹപൂർവ്വമായിട്ടുള്ളൊരു നിർദ്ദേശം. നിൻ്റെ ജീവിതത്തെ അടിമുടി ബാധിക്കുന്ന കൃപയുടെ അനുഭവത്തിലേക്ക് നിന്നെ നയിക്കുന്ന ദിവസങ്ങളാണ്, രക്ഷാകരമായ ദിവസങ്ങളാണ് ഇത് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. നീ വേണ്ട എന്ന് പറയുമ്പോൾ, അതിന് വില കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്കുണ്ടാകും. വളരെ മനോഹരമായ കവിതകൾ എഴുതിയിട്ടുള്ള ആംഗലേയ കവിയായ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ സുന്ദരമായൊരു കവിതയുണ്ട്. ആ കവിതയുടെ സാരാംശം ഇപ്രകാരമാണ്. അദ്ദേഹം സുന്ദരമായ ഒരു കാട്ടിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ചുറ്റുവട്ടത്ത് ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. തൻ്റെ കുതിരവണ്ടി നിർത്തിയിട്ട് ആ കാഴ്ചകളിൽ മതിമറന്ന് നിൽക്കുന്ന സമയത്ത് ആ കുതിര തൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ആ മണി ഇങ്ങനെ കുലുക്കുന്നു. അതിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ സുന്ദരമായ ഒരു ചിന്തയിൽ ആണ്ടുപോയ കവി ഞെട്ടി എഴുന്നേൽക്കുകയാണ്. സ്റ്റോപ്പിംഗ് ഇൻ ദ സ്നോയി വുഡ്സ് എന്ന് പറയുന്ന ആ സുന്ദരമായ കവിതയിൽ റോബർട്ട് ഫ്രോസ്റ്റ് ഇങ്ങനെയാണ് എഴുതി അവസാനിപ്പിക്കുക: കാടിൻ്റെ സൗന്ദര്യം വശ്യമാണ്, അത് നൽകുന്ന സുന്ദരമായ കാഴ്ചയും ഹൃദ്യമാണ്, പക്ഷേ അവിടെ എൻ്റെ മനസ്സിനെ ഞാൻ തളച്ചിടരുത്. ഇനിയും ഒരുപാട് ദൂരം, ഒരുപാട് കാതങ്ങൾ ഞാൻ സഞ്ചരിക്കേണ്ടതാണ്. ഇത് മാറ്റിവെച്ച് ഞാൻ എൻ്റെ യാത്ര തുടരണം. എത്രയോ സുന്ദരമായ കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ചില കാഴ്ചകളുണ്ട്, ഒരു ഉപകാരവും നമുക്കില്ലാതെ വെറും നൈമിഷികമായ സുഖം സന്തോഷം നൽകുന്ന ചില കാഴ്ചകൾ. അത് നമ്മളെ ഭ്രമിപ്പിക്കുന്ന കാഴ്ചകളായിരിക്കാം, പക്ഷേ അവിടെ മനസ്സൊന്ന് തിരിയാനായിട്ട് നമുക്ക് സാധിക്കണം, ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണം. അതിൽ നിന്നെല്ലാം ഒന്ന് മാറി സുന്ദരമായ യാത്രയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് തരുന്ന ആ സൗന്ദര്യത്തിൽ മാത്രം മുങ്ങിപ്പോകരുത്. കർത്താവ് എപ്പോഴും ഓർമ്മപ്പെടുത്തി തരുന്നൊരു കാര്യം ഇത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും വലിയ ഒരു ശ്രദ്ധയാണ് കർത്താവ് ഇതിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വഴികളിൽ സഞ്ചരിക്കാനായിട്ട് നിനക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് നിനക്ക് സാധിക്കണം. നിന്നെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നത് നിനക്ക് തന്നെ അറിയാം. അത് നിൻ്റെ ചില സ്വാർത്ഥപരമായ ആഗ്രഹങ്ങളായിരിക്കാം. ശുദ്ധീകരിക്കുക, കർത്താവ് നിന്നെ വിശുദ്ധീകരിക്കും. നിൻ്റെ ചില പാപ ആഭിമുഖ്യങ്ങളായിരിക്കാം, നീ അതിൽ നിന്ന് പിന്മാറാനായിട്ട് തയ്യാറാകുക, ശുദ്ധീകരിക്കുക, കർത്താവ് നിന്നെ വിശുദ്ധീകരിക്കാനായിട്ട് തയ്യാറാകും. നിൻ്റെ സ്വഭാവ വൈകല്യങ്ങളായിരിക്കാം, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, പെട്ടെന്ന് പ്രതികരിക്കുന്ന, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന അനുഭവമായിരിക്കാം, വീണ്ടു വിചാരമില്ലാത്ത എടുത്തുചാട്ടമായിരിക്കാം, സംസാരത്തിലെ വൈകല്യമായിരിക്കാം. നീ മാറാൻ തയ്യാറാകുക, ശുദ്ധീകരിക്കുക, വിശുദ്ധീകരിക്കുക, ദൈവം നിന്നെ അനുഗ്രഹിക്കാനായിട്ട് തയ്യാറാകും. അനുഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങൾ തന്നെ കർത്താവ് തരും. നഷ്ടപ്പെട്ടു പോയത് ഇരട്ടിയായിട്ട് നൽകാനായിട്ട് തയ്യാറാകും. അതുകൊണ്ട് ഈ വചനം ഹൃദയത്തിൽ എഴുതിയിടണം, ആ സന്ദേശത്തെ ഹൃദയത്തിൽ എഴുതിയിടണം. ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്, നിന്നെ തന്നെ ശുദ്ധീകരിക്കുക, അപ്പോൾ അവിടുന്ന് നിന്നെ വിശുദ്ധീകരിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ ഈ സ്നേഹപൂർവമായ ക്ഷണം നമുക്ക് നിരസിക്കാതിരിക്കാം. ഭ്രമിച്ച് നിൽക്കരുത്,
മനസ്സ് തുറന്ന് കർത്താവിൻ്റെ വഴിയിൽ സഞ്ചരിക്കാം. അഭിഷേകം കൊണ്ട് അവിടെ നമ്മെ അനുഗ്രഹിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകം ഇന്നത്തെ ദിവസം നമ്മളെ ബലപ്പെടുത്തട്ടെ. കൃപ കൊണ്ട് കർത്താവെ നമ്മെ ഓരോരുത്തരെയും നിറക്കട്ടെ. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് നൽകുന്ന കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം ഹൃദയപൂർവ്വം അങ്ങയുടെ നന്മകളെ സ്വീകരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടുമുള്ള വിവിധ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും അവരുടെ ഓരോ പ്രയത്നങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുകയും അഭിഷേകം ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ വീണുപോയി ദൈവത്തിൻ്റെ വഴികളെ മറന്നു പോകുന്ന ഓരോ വ്യക്തികളെയും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് അങ്ങ് നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. പാപവഴികളെ ഉപേക്ഷിക്കുവാനും സുബോധത്തോടുകൂടെ ദൈവപിതാവിൻ്റെ വഴിയിലേക്ക് തിരികെ വരുവാനും നഷ്ടപ്പെട്ട കൃപകൾ സ്വീകരിക്കുവാനും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും ഞങ്ങളുടെ പേരിന് കാരണക്കാരായ സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം ഏറ്റവും പ്രത്യേകമായി ഈ നിമിഷം യാച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും പ്രത്യേകമായി പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ അനുസ്മരിക്കുന്ന ഓരോരുത്തരെയും ഇന്ന് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്കായി പുറപ്പെടുന്നവരെയും വിവിധ ഇൻ്റർവ്യൂകൾക്കും പരീക്ഷകൾക്കും വേണ്ടി ഒരുങ്ങുന്ന ഓരോ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെയും അവരുടെ പ്രയത്നങ്ങളെയും അനുഗ്രഹിച്ച് ആത്മാവിൻ്റെ അഭിഷേകം നൽകി കർത്താവെ കൃപാവരം കൊണ്ട് അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, അവരെയും അവരുടെ എല്ലാ പ്രയത്നങ്ങളെയും ആശീർവദിക്കുകയും ചെയ്യണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും നമ്മുടെ പേരണക്കാരണക്കാരായ വിശുദ്ധരുടെയും നമ്മുടെ ഇടവക മധ്യസ്ഥരായ വിശുദ്ധരുടെയും പ്രത്യേകമായ മാധ്യസ്ഥം ഈ ദിവസം നമുക്ക് തേടാം. കൃപയുടെ അഭിഷേകവും ശക്തിയും അവരിലേക്ക് നിറയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുക അവിടെ നിന്ന് നമുക്ക് നൽകുന്ന ആ വലിയ അനുഗ്രഹത്തിലൂടെ ആശീർവാദത്തിലൂടെയാണ്. ലോകത്തെമ്പാടും ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന സകല ബലികളോട് ചേർന്ന്, നീതിമാന്മാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളോട് ചേർന്ന്, പരിശുദ്ധ പാപ്പായോടും കർദിനാൾ സംഘത്തോടും മെത്രാൻ സംഘത്തോടും ചേർന്നുകൊണ്ട്, വിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്നുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. സഭയുടെ ശ്ലൈഹിക ആശീർവാദം ഈ നിമിഷം നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ സമസ്ത മേഖലകളെയും അനുഗ്രഹിക്കുകയും സകലവിധ അപകടങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. അമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ ശക്തിയും ഓരോ നിമിഷവും നമ്മുടെ കൂടെയുണ്ട്. ഇന്നത്തെ ദിവസം നമ്മളൊന്ന് തിരിച്ചറിയുക, തളർന്നും തകർന്നും പോകുമ്പോൾ നിരാശപ്പെട്ടു പോവുകയല്ല, കൂടെ അദൃശ്യനെങ്കിലും നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വലിയൊരു ആത്മീയ ബോധ്യം നമ്മളെ ബലപ്പെടുത്തട്ടെ. പ്രത്യേകമായി നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. മരിയൻ കൂടാരങ്ങളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് ഓർക്കാം. ഇവിടെ പ്രാർത്ഥന മാധ്യസ്ഥത്തിനായിട്ട് നന്ദി പറയാം. പ്രത്യേകമായി സാധിക്കുമെങ്കിൽ ഒരു ജപമാലയെങ്കിലും സമർപ്പിച്ചുകൊണ്ട് വ്യക്തിപരമായി നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ഇതുപോലെ ഈ മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ നമുക്ക് കൂടുതൽ കൃപ ലഭിക്കുവാൻ ആ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് അപേക്ഷിക്കാം. മാധ്യമ ലോകത്തെ അതിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് അപേക്ഷിക്കാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും അവിടുത്തെ സകല ശുശ്രൂഷകളെയും ദൈവാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, കൂടുതൽ കൃപാവരവും കൂടുതൽ അഭിഷേകവും നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം ദൈവാനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്. കൂടുതൽ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തകർച്ചയും വേദനയും ദുഃഖവും ഉണ്ടാകുമ്പോൾ ഒരു ആത്മീയ ബോധ്യം നമ്മളെ ബലപ്പെടുത്തട്ടെ.
അദൃശ്യനെങ്കിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മെ ബലപ്പെടുത്തും. വീണു പോകാൻ അവിടെ നമ്മളെ അനുവദിക്കുകയില്ല. അപ്പോൾ കർത്താവിൻ്റെ കരുതൽ കൂടെയുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യം ഇന്നത്തെ ദിവസം നമ്മൾ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തിൻ്റെ ഒരു നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു. ശുഭദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.